നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഞ്ചാരികളെ തന്നിലേക്ക് ആകർഷിക്കുന്ന എന്തോ ഒന്ന് ചില ഇടങ്ങളിലുണ്ടാകും. വിനോദത്തിനപ്പുറം മനസ്സിനെയോ ശരീരത്തെയോ സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളാണ് അതിന് കാരണം. ഇതുപോലെ ലോകത്ത് പലയിടത്തും അറിയപ്പെടാത്ത ചതിക്കുഴികൾ ഉണ്ടാവാം. അത്തരത്തിലൊരു ഭൂഗർഭ ഗുഹ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ചെറിയ മാളമാണെന്ന് ആദ്യം കരുതിയെങ്കിലും മറ്റൊരു ലോകമാണ് താഴെയുള്ളതെന്ന് പുറത്തുവിട്ട വീഡിയോ വെളിപ്പെടുത്തുന്നു. ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ കയറിൽ പിടിച്ച് താഴെ ഇറങ്ങിയ സഞ്ചാരി അകത്ത് കണ്ടത് അതിവിശാലമായ ഒരു പ്രദേശമായിരുന്നു. താഴെ നിറയെ വെള്ളം കണ്ടു. പാറകളിൽ തട്ടി ചെറിയ ഒഴുക്കിൽ വെള്ളം പലയിടത്തായി പോകുന്നു. അവർ വെള്ളത്തിന്റെ വഴിയെ നടന്നപ്പോഴാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 250 അടി താഴ്ചയിൽ വെള്ളം വീഴുന്നത് കണ്ടത്. നൂറ്റാണ്ടുകളായി വെള്ളം ഒഴുകിയതിന്റെ ഫലമായി പാറകളെല്ലാം മിനുസപ്പെട്ടിരിക്കുന്നു. ഗുഹയ്ക്കകത്ത് തന്നെ ചെറിയ ഗുഹകളും കാണാൻ കഴിഞ്ഞു. പല്ലികൾക്ക് സമാനമായ ചില ജീവികളെയും പ്രദേശത്ത് കാണാം. വെള്ളച്ചാട്ടത്തിന്റെ ഉറവിടം താഴെ നിന്ന് നോക്കിയെങ്കിലും കാണാനായില്ല. മണിക്കൂറുകൾ ചെലവഴിച്ച ശേഷം സഞ്ചാരികൾ മുകളിലേക്ക് കയറിയത്. കുത്തനെയുള്ള ഗുഹയായതിനാൽ എളുപ്പത്തിൽ ഇറങ്ങാനും കയറാനും അവർക്ക് കഴിഞ്ഞു. സംഭവത്തിന്റെ വീഡിയോ നിരവധി പേരാണ് കണ്ടത്. ഗുഹ എവിടെയാണെന്ന് സഞ്ചാരികൾ വീഡിയോയിൽ വ്യക്തമാക്കുന്നില്ല. അതേസമയം മലയാളികൾക്ക് ഇപ്പോഴും അത്ഭുതമായി മാറുന്ന ഒരിടമാണ് കൊടൈക്കനാലിലെ ഗുണ കേവ്. മണ്ണുമ്പൽ ബോയ്സ് എന്ന ചിദംബരം ചിത്രം പുറത്തിറങ്ങിയതോടെ ഗുണ കേവിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സമൂഹമാധ്യമങ്ങളിലും മറ്റും സജീവമാകുകയാണ്. കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ കേവിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി മണ്ണുമ്പൽ ബോയ്സ് എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കമലഹാസന്റെ ഗുണ എന്ന ചിത്രമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന് ഗുണ കേവ് എന്ന പേര് നൽകിയത്. മനോഹാരിത കൊണ്ട് മാടി വിളിക്കുമ്പോഴും മടിത്തട്ടിൽ ഗുണ കേവ് ഒളിപ്പിച്ച ചില അപകടങ്ങളുണ്ട്. അകപ്പെട്ടവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അപകടം. കണക്കുകൾ പ്രകാരം ഏകദേശം 13 പേരുടെ ജീവൻ ഗുണ കേവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ചെകുത്താന്റെ അടുക്കളയിൽ വീണിട്ടും ജീവനോടെ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഒരു മലയാളിയാണ്. 2006 എറണാകുളത്ത് നിന്നും വിനോദസഞ്ചാര യാത്രയ്ക്ക് പോയ ഒരു സംഘത്തിലെ യുവാക്കളിൽ ഒരാളാണ് ആ ഭാഗ്യവാൻ. ഗുണ കേവിൽ നിന്നും തിരിച്ചു വന്ന ആ ചെറുപ്പക്കാരനാണ് ഭൂമിയിലെ ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. 1821 അമേരിക്കക്കാരനായ BS വാർഡ് ആണ് ഈ സ്ഥലം കണ്ടെത്തിയത്. 2230 മീറ്റർ ഉയരത്തിൽ ചോളമരങ്ങളും പുല്ലുകൊണ്ട് മൂടപ്പെട്ട ഗുണ കേവ് 3 പാറകൾ കൂടിച്ചേരുന്നതാണ്. ഇവ സാധാരണ പാറകളല്ല, അസാധാരണമാം വിധം വലിപ്പം ഈ 3 പാറകളാണ്. അതുകൊണ്ട് തന്നെ ഗുഹയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ 2 വലിയ പാറകളിലും ഒരുപോലെ പിടിച്ചിറങ്ങേണ്ടതുണ്ട്. ഇതിനിടയിൽ കൈതന്നിയും മറ്റും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. 13 പേരുടെ മരണത്തിനിടയാക്കിയ ഗുണ കേവ് അപകടങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ അടച്ചിട്ടിരിക്കുകയാണ്. ഹിന്ദു മിത്തോളജി പ്രകാരം ഈ ഗുഹകളിൽ നിന്നാണ് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. അതിനാൽ അടുക്കള എന്ന പദം ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കാൻ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിശാജ് എന്ന വാക്ക് ഇതിനിപ്പോൾ എപ്പോൾ ചേർന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല. ചില സഞ്ചാരികളുടെ അഭിപ്രായത്തിൽ ഗുഹയിൽ വസിക്കുന്ന വവ്വാലികളിൽ നിന്നാണ് ഡെവിൾ എന്ന വാക്ക് വന്നതെന്ന് പറയപ്പെടുന്നു. ഇവ കൂട്ടമായി തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥലത്തെ അപകടങ്ങൾക്ക് കാരണം പ്രേതമാണെന്ന് മറ്റു പ്രദേശവാസി വിശ്വസിക്കുന്നു. എത്ര അപകടം പിടിച്ചതാണെങ്കിലും കൊടൈക്കനാലിൽ പോകുന്നവർ ഗുണ കേവ് കാണാതെ മടങ്ങരുത് എന്ന് തന്നെയാണ് എല്ലാ സഞ്ചാരികളും അഭിപ്രായപ്പെടുന്നത്. ഏതാണ്ട് 100 ആണ്ടുകളുടെ ചരിത്രം പേർന്ന ഏകദേശം 600 അടിയോളം ചെന്നെത്തുന്ന ഈ ഗുഹ യഥാർത്ഥത്തിൽ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. പൈൻ മരങ്ങളുടെ വീടുകളാൽ ചുറ്റപ്പെട്ട അതിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കപ്പെടേണ്ടത് തന്നെയാണ്.